ഹായ് ഫ്രണ്ട്സ്, ഗ്യാസ് സിലിണ്ടർ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുവാൻ എല്ലാ എണ്ണ കമ്പനികളും തീരുമാനിച്ചിരിക്കുന്നു. ഈ പുതിയ പരിഷ്കാരം നവംബർ 1 മുതൽ കേരളത്തിൽ കുറച്ചെങ്കിലും പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്താണ് ഈ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ മാറ്റം എന്ന് നോക്കാം. സാധാരണഗതിയിൽ നാം നേരത്തെ ചെയ്തിരുന്നത് ഗ്യാസ് കണക്ഷനെ അപേക്ഷ കൊടുത്തിരുന്നപ്പോൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഗ്യാസിനു വേണ്ടി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നവംബർ മാസം മുതൽ വീടുകളിൽ ഗ്യാസ് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് ഗുണഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന ഈ OTP നമ്പർ പാചകവ്യാതകം വാതകം ഡെലിവറി ചെയ്യുന്ന സമയത്തെ അത് വിതരണം ചെയ്യുന്ന ആളുകളെ ആ നമ്പർ കാണിച്ചെങ്കിൽ മാത്രമേ ഇനി മുതൽ സിലിണ്ടർ ലഭിക്കുകയുള്ളൂ. എണ്ണ കമ്പനികൾ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ എത്താൻ കാരണം ഗ്യാസ് സിലിണ്ടറുകൾ മോഷണം പോകുന്നത് തടയുന്നതിനും അതുപോലെ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ഗ്യാസ് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. കേരളത്തിലെ ചില നഗരങ്ങളിൽ HP ഗ്യാസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിനോടകം OTP സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രാരംഭഘട്ടമെന്ന നിലയിൽ രാജ്യത്തെ 100 സ്മാർട്ട് സിറ്റികളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. LPG സിലിണ്ടർ ഡെലിവറിയുടെ പുതിയ മാറ്റം വളരെ ലളിതമാണ്. നാം LPG സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ അവർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു കോഡ് OTP ലഭിക്കുന്നതാണ്. ഡെലിവറി സമയത്ത് ഈ OTP കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ OTP നമ്പർ അവരെ അറിയിച്ചുകൊണ്ട് ഈ സിലിണ്ടർ സ്വീകരിക്കാവുന്നതാണ്. പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിച്ച കോഡ് അല്ലെങ്കിൽ OTP കാണിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഡെലിവറി പൂർത്തിയാവുകയുള്ളൂ. അടുത്തതായി, ഗുണഭോക്താക്കളുടെ വിലാസം, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ തെറ്റാണ് എങ്കിൽ ഗ്യാസ് വിതരണം തടസ്സപ്പെടുന്നതാണ്. അടുത്തത്, ഗ്യാസ് കണക്ഷൻ അപേക്ഷിച്ച സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ഇപ്പോൾ പ്രാബല്യത്തിലില്ല എങ്കിൽ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുവാൻ ഓഫീസിനെ സമീപിക്കാവുന്നതും തുടർന്ന് ഈ നമ്പർ ഉപയോഗിച്ച് ഗ്യാസ് ബുക്ക് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യാവുന്നതുമാണ്. ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ OTP അധിഷ്ഠിത പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ തങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ LPG ഡെലിവറി ഡിപ്പാർട്ട്മെന്റിൽ നൽകിയിട്ടില്ലാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. ഇത് ഒഴിവാക്കുവാൻ അഡ്രസ്, ഫോൺ നമ്പർ എന്നിവ 100% ശരിയായിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഈ പുതിയ സമ്പ്രദായത്തിലൂടെ ഗ്യാസ് വിതരണം ചെയ്യുന്നവർക്ക് നാം കൊടുക്കുന്ന OTP അവരുടെ മൊബൈലിൽ കൂടി അവർ കമ്പനികൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ഇതിൽ കൂടി അവർ ചെയ്യുന്നത് കസ്റ്റമറും കമ്പനിയും ഏജൻസിയും തമ്മിലുള്ള സുതാര്യത ഉറപ്പുവരുത്തുക എന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ ലഭിക്കുന്ന OTP നാം ആ മൊബൈലിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുകയോ അതല്ല എങ്കിൽ പ്രത്യേകം ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. ഈ OTP നമ്പർ അവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത് പൂർത്തിയാവുകയുള്ളൂ. നവംബർ മുതൽ എല്ലായിടത്തും ഈ പുതിയ രീതി പ്രാവർത്തികമായില്ല എന്ന് വരികിൽ കൂടി കാലക്രമേണ ഇത് ഇന്ത്യ മുഴുവനും വ്യാപിക്കുവാനാണ് സാധ്യത. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.